സംസ്ഥാനത്തെ ഞെട്ടിച്ച സംഭവമാണ് യുവ ഡോക്ടർ അനൂപിന്റെ ആത്മഹത്യ. ഏതൊരു മരണവും ദുഃഖകരമാണ്. കഴിഞ്ഞ 23-ന് ശസ്ത്രക്രിയക്കിടെ കൊല്ലത്ത് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ഡോക്ടർ അനൂപ് കൃഷ്ണക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കൊല്ലം ഏഴുകോൺ സ്വദേശിയായിരുന്നു പെൺകുട്ടി. ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു പെൺകുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ശസ്ത്രക്രിയക്കിടെ പെൺകുട്ടിക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് ആശുപത്രിക്ക് മുന്നിൽ കുട്ടിയുടെ ബന്ധുക്കൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും ആശുപത്രിക്ക് മുന്നിലുണ്ടായ പ്രതിഷേധത്തിനെ തുടർന്ന് ഡോക്ടർ അനൂപ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പിന്നാലെയായിരുന്നു ആത്മഹത്യ. ഡോക്ടറുടെ അനാസ്ഥയാണ് മരണ കാരണമെന്ന് പറഞ്ഞാണ് ഒരു വിഭാഗം വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംഭവിച്ച കാര്യങ്ങൾ ഡോക്ടർ അനൂപ് തന്നെ വിശദമാക്കിയിട്ടും അതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ആർക്കുമുണ്ടായില്ല. കുട്ടി നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ദുഃഖത്തിന് പകരം വയ്ക്കാൻ ഒന്നുകൊണ്ടുമായിരുന്നുമില്ല. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഉറഞ്ഞാടുന്ന ചിലർ കൂട്ടർ എന്ത് വികാരത്തിന്റെ പേരിലാകും വഴിവിട്ട രീതിയിൽ പ്രതികരിച്ചത്? മലയാളികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ഡോക്ടറും ചികിത്സക്കിടയിൽ തന്നെ രോഗിക്ക് ഏതെങ്കിലും വിധം അപകടം വരണമെന്ന് വിചാരിക്കില്ല എന്ന് ചിന്തിക്കാൻ മാത്രം നന്മയോ സാമാന്യ ബുദ്ധിയോ നമ്മുടെ സമൂഹത്തിനില്ല. സംഭവത്തിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി എത്ര ലേഖനം എഴുതിയാലും ആരും ഗൗനിക്കുകയുമില്ല. ജനങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കാര്യം എന്തെന്നറിയില്ലെങ്കിലും അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നഷ്ടപ്പെട്ടവർക്കും നഷ്ടപ്പെടാനുള്ളവർക്കും മാത്രം അതിൽ വിഷമം തോന്നും. മെഡിക്കൽ രംഗത്തുള്ളവർ മുഴുവൻ അങ്ങേയറ്റം സമ്മർദ്ദത്തിലുള്ള ഒരു കാലമാണിപ്പോൾ. കോവിഡ് പ്രതിസന്ധിയിലും രാജ്യമേറെ പ്രശംസിച്ചതും ആരോഗ്യമേഖലയെയാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഏറെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ മഹാമാരിയിലും അവർ നമ്മോടൊപ്പമായിരുന്നു. ഇതിനെല്ലാം ഉപരി കടുത്ത മാനസിക സംഘർഷവും ബുദ്ധിമുട്ടനുഭവിച്ചാലും അവരിപ്പോഴും സമൂഹത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒടുവിലാണ് അനൂപ് ഡോക്ടറുടെ മരണം രാജ്യമാകെ ചർച്ചാ വിഷയമായി മാറുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തൻ്റെതല്ലാത്ത കുറ്റത്തിന് ഒരു മനുഷ്യനെ വിചാരണ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മലയാളികൾ മാറിക്കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നടത്തുന്ന ഇത്തരം വിചാരണകൾ അവസാനിപ്പിക്കേണ്ടതല്ലേ?